നമസ്കാരം. ഡ്രോപ്പ് അപ്പ് ചേഞ്ചിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ടൂളാണ്. അതിൻ്റെ പേരാണ് സ്കെഡ്യൂൾ. സ്കെഡ്യൂളാണ് നമുക്ക് നോക്കാൻ പെൻഡിംഗ് ഉള്ളത്. സ്കെഡ്യൂളും ക്വസ്റ്റ്യനെയറും അപ്പിയറൻസിൽ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സ്കെഡ്യൂൾ ആണെങ്കിലും ക്വസ്റ്റ്യനെയർ ആണെങ്കിലും കാണുമ്പോഴത്തേക്കും കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനും അതിനുള്ള ആൻസറും. പക്ഷേ സ്കെഡ്യൂളും ക്വസ്റ്റ്യനെയറും തമ്മിൽ ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സ്കെഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ റെസ്പോണ്ടൻറ്റിൻ്റെ കയ്യിൽ നിന്നും സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരിൽ നിന്നും അത് എലിസിറ്റ് ചെയ്ത് എടുക്കേണ്ടത്, ഒന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി എടുക്കുക, അവരെവിടെയാണോ ഉള്ളത് അവരുടെ അടുത്ത് പോയി എടുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിൽ, ഇൻ്റർവ്യൂവിന് നമ്മൾ ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് അല്ലേ, അങ്ങനെ എടുക്കുക. അത് സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യനെയറിനകത്ത് ഒരുപാട് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ്, കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ സ്കെഡ്യൂളിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തയ്യാറാക്കാൻ പാടുള്ളൂ. പിന്നെ ആ ചോദ്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ അതിനൊരു ഓർഡറുണ്ട്, ഈ ഓർഡറൊന്നും തെറ്റിപ്പോവാൻ പാടില്ല, ആ രീതിയിൽ നമ്മൾ എഴുതണം. അങ്ങനെ അധികം കുറച്ച് റൂൾസ് സ്കെഡ്യൂളിൽ കൂടുതലുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസ് മുഴുവൻ എടുക്കാം, അല്ലെങ്കിൽ നേരിട്ട് പോയി കളക്ട് ചെയ്യാം. ഇപ്പോൾ സ്കെഡ്യൂളും ക്വസ്റ്റ്യനെയറും ഡിഫറൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്കെഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പേഴ്സണലി അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്ത് മാത്രമല്ല, ഒരുപാട് റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നമുക്ക് പോയി എടുക്കാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പം നമ്മൾ നേരിട്ട് പോയി എടുക്കേണ്ട ഒരു ആവശ്യം അവിടെയില്ല. മെയിലായിട്ട് അയച്ചു കൊടുത്താലും മതി, അവർ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് തിരിച്ചു തരും. അങ്ങനെയൊക്കെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ക്വസ്റ്റ്യനെയറിലുണ്ട്. പക്ഷേ സ്കെഡ്യൂൾ കുറച്ചുകൂടെ അഡ്മിനിസ്ട്രേഷനിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ, അത് ഒരു അത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്കെഡ്യൂൾ. സ്കെഡ്യൂൾ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതിൻ്റെ ഓർഡർ നമുക്ക് മാറ്റാൻ പറ്റില്ല. ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടേ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ, ഏരിയ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏരിയ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്, ഈ ഓർഡർ നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല. സ്പെസിഫിക്കാണ് കാര്യങ്ങൾ, ശരിയല്ലേ? അപ്പം നമ്മളൊരു ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്കെഡ്യൂളിന് ഉദാഹരണമാണ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കതിനകത്ത് ചോദിക്കാൻ പറ്റും. പക്ഷേ സ്കെഡ്യൂളിനകത്ത് ഒരൊറ്റ പ്രോബ്ലം മാത്രമേ നമ്മളവിടെ ചോദിക്കാൻ പാടുള്ളൂ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഇനി സ്കെഡ്യൂളിൻ്റെ മെറിറ്റ് എന്തൊക്കെയാണ്, ഡീമെറിറ്റ് എന്തൊക്കെയാണ്? സ്കെഡ്യൂളിൻ്റെ ആദ്യത്തെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യനെയറിനേക്കാളും സ്കെഡ്യൂളുകളാണ് ഈ രീതിയിൽ ആലോചിക്കുമ്പം. പിന്നെ നമുക്ക് സെൽഫായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും രണ്ടും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ത്രൂ സ്കെഡ്യൂൾ മേ ബി സ്റ്റോർഡ് അനോണിമസ് ഓണസ്റ്റി ആൻഡ് ഫ്രാങ്ക്നെസ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ ആരിൽ നിന്ന് കളക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ പേര് വെളിപ്പെടുത്താതെ അനോണിമസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം. പക്ഷേ സൂക്ഷിക്കുന്ന ഡേറ്റ വളരെ ഓണസ്റ്റ് ആയിരിക്കണം, ഫ്രാങ്ക് ആയിരിക്കണം, അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ സ്കെഡ്യൂളിന് അധികം പൈസ ചിലവില്ല, സമയവും അധികം കൂടുതൽ വേണ്ട, അതതിൻ്റെ ഒരു മെറിറ്റാണ്. ഇനി ഡീമെറിറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നതിൽ കുറച്ച് കുറവാണ്. ഇത് സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോമിറ്റി വേണം നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ. അത് അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ റെസ്പോൺസ് എടുത്തു കഴിയുമ്പം യൂണിഫോം ആയിട്ടുള്ള ഒരു നമ്മളിപ്പോൾ ക്വസ്റ്റ്യനെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷനൊക്കെ ചെയ്യില്ലേ ഇപ്പോൾ പ്രാക്ടിക്കത്തിലൊക്കെ? അതേയാണെങ്കിൽ സ്കെഡ്യൂളിൽ നമ്മൾ ഈ റെസ്പോൺസ് എടുത്ത് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു യൂണിഫോമിറ്റി ചിലപ്പോൾ കാണണമെന്നില്ല. പിന്നെ അറിയാമല്ലോ, ഇത് പല ആൾക്കാരിൽ നിന്നും പല സമയത്ത് നമ്മൾ ചോദിച്ച് അറിയുന്ന ആൻസേഴ്സ് ആണ്, പക്ഷേ എപ്പോഴും അവരുടെ റെസ്പോൺസ് ഒരേപോലെ ആയിരിക്കണം എന്നില്ല. കോസ്റ്റ് ഇൻ ടൈം, എനർജി ആൻഡ് മണി ആർ വെരി ഹൈ. ഡിഗ്രി ഓഫ് സ്കിൽ നെസസറി ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ആർ ഇറ്റ്സ് മെയിൻ ഡയഗ്രാം. പിന്നെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഈ പറഞ്ഞ സ്കെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹൈ ഡിഗ്രി ഓഫ് സ്കിൽസ് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റിഗേഷനിന് നമ്മൾ സ്കെഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അതിന് വലിയ പണച്ചെലവ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അല്ലാതെ നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസൊക്കെ യൂസ് ചെയ്യണം. ചിലപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കുറച്ച് അധികം പൈസയൊക്കെ ചിലവാക്കേണ്ടി വരും. അതിൻ്റെ കൺസ്ട്രക്ഷൻ എടുക്കുന്ന പൈസ
വളരെ കൂടുതലാണ്, പക്ഷേ ഇൻവെസ്റ്റിഗേഷനിൽ കുറവാണ്. അതാണ് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും. പിന്നെ നമുക്ക് സംടൈംസ് നമ്മൾ ആരെടുത്തു നിന്നാണ് ഈ റെസ്പോൺസ് എടുക്കേണ്ടത്, അവരെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയാൽ എന്ത് ചെയ്യും? നമുക്കത് അത്രയും നമ്മൾ ബുദ്ധിമുട്ടി നടക്കണം അല്ലേ? അതൊക്കെ ഇതിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം മെറിറ്റും ഡീമെറിറ്റും. നമസ്കാരം, ഡ്രോപ്പ് അപ്പ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊജക്റ്റ് എന്താണെന്ന് പറഞ്ഞു. പ്രൊജക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടിയാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രാഗ്മാറ്റിസം സ്കൂളിൽ യൂസ് ചെയ്തിരുന്നൊരു ടേമാണ്. നമ്മളിവിടെ ചെയ്ത ആക്ടിവിറ്റീസ്, ലേണിംഗ് ബൈ ഡൂയിങ്, നമ്മൾ കാര്യങ്ങൾ ചെയ്താണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി പ്രൊജക്റ്റിനെ കുറിച്ച് കിൽ പാട്രിക് പറയുന്നത്, ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡഡ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഇത് നിങ്ങൾ പഠിക്കണേ. ഈ പ്രൊജക്റ്റിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലാസ് മുറികളുടെ നാല് ചുവരിൽ നിന്നും വിട്ട് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രൊജക്ട് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ജനിച്ച സമയം മുതൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സമയം മുതൽ തന്നെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മുതലേ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മളത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ പ്രൊജക്റ്റ് ഓരോ ലെവലിലും കുട്ടികൾ ചെയ്യുന്നുണ്ട്, സ്കൂൾ ലെവലിലും ചെയ്യുന്നുണ്ട്, കോളേജ് ലെവലിലും ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷനിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ സ്റ്റേജിലും ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്ന കാര്യം ചെയ്യുമ്പം ഈ എന്താ പറയുക, ക്ലാസ്സിൻ്റെ ഗ്രേഡ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ റൂൾസും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തനിയെ ആക്ടിവിറ്റീസ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി, ഇന്നവേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് എല്ലാം യൂസ് ചെയ്ത് വേണം എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ലേണിംഗ് ആണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കുട്ടി അതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു, അവൻ്റെ സയൻറ്റിഫിക് എൻക്വയറി, അവൻ്റെ ഹൈപ്പോത്തിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അവന് യൂസ് ചെയ്യാം. അവൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്, അവന് പല സബ്ജക്റ്റിനെ കുറിച്ചുമുള്ള പ്രാക്ടിക്കൽ ആസ്പെക്റ്റും വിവരങ്ങളും ഒക്കെ യൂസ് ചെയ്യാം. അവൻ്റെ സോഷ്യൽ സ്കിൽസ് യൂസ് ചെയ്യാം. പിന്നെ എന്താണ് അവൻ്റെ, പിന്നെ ഇവിടെ ടീച്ചറിന് ഒരു റോളും ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ടീച്ചർ ഇവിടെ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. നമ്മൾ നേരത്തെ വീഡിയോയിൽ പ്ലാനിങ് എക്സിക്യൂഷൻ അങ്ങനെ കുറേ സ്റ്റേജസ് കണ്ടില്ലേ? അപ്പോൾ അതിപ്പോൾ ആ ഓരോ സ്റ്റേജിലും ടീച്ചർ എന്ത് ചെയ്യണം, കുട്ടിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു റിസർച്ചിൻ്റെ ഒരു സ്പിരിറ്റ് നമുക്ക് ആദ്യമായിട്ടുണ്ടാവുന്നത് പ്രൊജക്റ്റിലൂടെയാണ്. ടീച്ചർ ഇവിടെ ഒരു ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് പോലെ ആയിരിക്കണം. കുട്ടികളുടെ കൂടെ കോഓപ്പറേറ്റീവായിട്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കണം. മിസ്റ്റേക്സ് കാണുമ്പോഴത്തേക്കും അവോയ്ഡ് ചെയ്യും, അത് തിരുത്തി പറഞ്ഞു കൊടുക്കണം. ഗ്രൂപ്പായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം, ഇൻഡിവിജ്വൽ പ്രൊജക്റ്റും ചെയ്യാം. രണ്ടിനാണെങ്കിലും നമ്മുടെ ആ ഒരു ഗൈഡിൻ്റെ കൂടെ ആലോചിച്ചിട്ട് ഒരു കോഓപ്പറേറ്റീവ് ലേണിങ്ങിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഫോമേറ്റീവ് വാല്യുവേഷനും ഉണ്ട്, സമ്മേറ്റീവ് വാല്യുവേഷനും ഉണ്ട്. ഫോമേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗൈഡും കൂടി ഇരുന്ന് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഫോമേറ്റീവ് വാല്യുവേഷൻ. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടും അതിനെ വാല്യൂ ചെയ്ത് തരണം അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രൊജക്റ്റിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ടീച്ചർ എല്ലാ സമയത്തും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫെയിലിയറോ സ്റ്റെപ്സിന് എന്തെങ്കിലും ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻസും ഒക്കെ കൊടുക്കുക. കുട്ടിയുടെ ക്യാരക്ടറും ബിഹേവിയറും ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് എപ്പോഴും പ്രൊജക്റ്റ് സഹായിക്കും. ഒരു ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്. എങ്കിൽ മാത്രമേ കുട്ടികളുടെ മനസ്സിലുള്ള പോയിൻറ്സും അവരുടെ ക്രിയേറ്റിവിറ്റി, ഇന്നൊവേഷൻസും ഒക്കെ അവർ പുറത്ത് പറയുകയുള്ളൂ. എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. കാരണം പ്രൊജക്റ്റ് അല്ലെങ്കിൽ റൈറ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ മെറിറ്റ് എന്താന്ന് വെച്ചാൽ, നമുക്ക് കുട്ടികളുടെ അഭിരുചിയിലും ഇൻട്രസ്റ്റിലും വേണം പ്രൊജക്റ്റ് തയ്യാറാക്കേണ്ടത്. ഒരിക്കലും ഗൈഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആവരുത് സബ്ജക്റ്റ്, കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കണം. പിന്നെ അത് തിരഞ്ഞെടുക്കുന്നതിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ടീച്ചർ അവിടെ സഹായിക്കുക. പിന്നെ സബ്ജക്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യരുത് എന്നുള്ളത് പറയുന്നു അതിനകത്ത്. നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ആ ഒരു കഴിവും കാര്യങ്ങളും, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും, അവരുടെ മൈൻഡ് ബോഡി കോർഡിനേഷനും, അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രൊജക്റ്റിലൂടെ കൂടാനായിട്ട് പറ്റും. അതുമാത്രമല്ല ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള കുട്ടികളുമായിട്ട് ഒരു സഹകരണ മനോഭാവം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ പോസിബിൾ ആകുന്നു. അപ്പോൾ കുട്ടികൾ ഇവിടെ അറിവ് ആർജിച്ചെടുക്കുന്നത് അവരുടെ ഫലത്തിൻ്റെ, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അല്ലേ? അപ്പോൾ അവരങ്ങനെ പഠിക്കുന്ന ഇൻഫർമേഷൻ ഒരു കാരണവശാലും മറക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി തിങ്കിങ് കൂടുന്നു, അവരുടെ കൺസ്ട്രക്റ്റിവിസം ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതെല്ലാം പ്രൊജക്റ്റിൻ്റെ മറ്റുപയോഗങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കുന്നത് പ്രൊജക്റ്റിനെ കുറിച്ചും സ്കെഡ്യൂളിനെ കുറിച്ചും. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യണം. താങ്ക് യു.